സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് കുരിശിന്റെ വിശുദ്ധയോഹനാൻ എന്നൊരു മുഖപര ആവശ്യമില്ലാത്ത പുണ്യവാളിന്റെ തിരുനാളാണ് കർമ്മലീത സഭയുടെ പാരമ്പര്യത്തിൽ ഊന്നിയ ഒരു നാമധാരണം മാത്രമല്ല അത് കുരിശിനെ ജീവിതത്തിൽ എടുത്തണിഞ്ഞവനാണ് ഈ വിശുദ്ധൻ ഈ ദിനങ്ങളിൽ ഇരുട്ടിനെയും കാഴ്ചകളെ കുറിച്ചുമൊക്കെ നാം ധ്യാനിച്ചു വരികയാണല്ലോ വിശുദ്ധൻ്റെ ഒരു ബൃഹത്തായ പത്യകൃതി പോലും ദ ഡാർക്ക് നൈറ്റ്സ് ഓഫ് ദ സോൾ എന്നാണ് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ ഇന്നലെ ജോൺ ഡൺ എഴുതിയ ആ കവിതയിൽ നിതാന്തമായ ഒരു ദുഃഖം തളം കെട്ടി നിൽപ്പുണ്ട് മൈസൺ വിൽ നോട്ട് റിന്യൂ ബോത്ത് ഇയേഴ്സ് ആൻഡ് ദ ഡേയ്സ് ഡീപ് മിഡ് നൈറ്റ് ഇറ്റേഴ്സ് എന്റെ സൂര്യൻ ഇനി ഒരിക്കലും ഒതുക്കില്ല ഇത് ഈ വർഷത്തിന്റെ മാത്രമല്ല എന്റെ എല്ലാ ദിവസങ്ങളുടെയും നടു നിശയാകുന്നു നിതാന്തമായ രാത്രികളെക്കുറിച്ചാണ് അവൻ വേദനയോടെ കുറിച്ചത് സ്വന്തം സന്യാസ സഭയിൽ നിന്ന് പോലും ഏറ്റുവാങ്ങേണ്ടി വന്ന കഠിനമായ നിരാസങ്ങൾ വിശുദ്ധ യോഹനൻ ക്രൂസിന്റെ ജീവിതത്തിൽ ഇരുൾ വീഴ്ത്തിയപ്പോൾ വിശുദ്ധൻ ആ തമോഭാവത്തെ ആധ്യാത്മഗോപണിയായിട്ടാണ് മാറ്റിയത് ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തിന്റെ പരിവർത്തന ശക്തി ട്രാൻസ്ഫോർമേറ്റീവ് ജനറോസിറ്റി ആൻഡ് പവർ സ്വന്തം കണ്ണുകളടഞ്ഞു പോയപ്പോൾ ദൈവ കാഴ്ചയെ കൂടുതൽ വിശ്വസിക്കാൻ അവൻ പഠിച്ചു വിശുദ്ധന്റെ ജീവിതം ക്രിസ്തീയതയുടെ ഹൃദയഭാഗത്ത് ഉറങ്ങുന്ന എല്ലാ വിശുദ്ധമായ വിരോധാഭാസങ്ങളുടെയും ആകെക്കുറിയാണ് പാരഡോക്സിസ് മനുഷ്യാവതാരം ക്രിസ്തു എങ്ങനെ മനുഷ്യനും ദൈവവുമാകുന്നുവെന്ന വിരോധാഭാസം പിന്നെ കുരിശിന്റെ വിജയം സഹനങ്ങളിലൂടെ എങ്ങനെ ദൈവമഹത്വം പ്രാപിക്കാനാകും എന്നൊരു വിരോധാഭാസം വിശുദ്ധൻ പറഞ്ഞു വച്ചിട്ടുണ്ട് അവസാനം നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു എന്നത് മാത്രമായിരിക്കും വിധി നിർണയമായി വരിക എന്നത് ആഗമനകാലത്ത് ധ്യാനിക്കാനായി വിശുദ്ധന്റെ ഒരു കവിതയുണ്ട് ഇഫ് യു വോണ്ട് നിനക്ക് വേണമെങ്കിൽ എന്ന് തുടങ്ങുന്ന ഈ കവിത നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് വായിക്കാവുന്നതാണ് പരിശുദ്ധ അമ്മയോടൊപ്പം ക്രിസ്തുവിനെ പെറ്റവളുടെ നോവറിഞ്ഞുകൊണ്ട് ഒരു വയറ്റാട്ടിയായി കൂടെ നിൽക്കാൻ ക്രിസ്തുവിനെ ആദ്യമായി കൈയേറ്റുവാങ്ങാൻ ഈ കവിത നമ്മെ ക്ഷണിക്കുകയാണ് ക്രിസ്തുവിനെ പെറ്റതിന്റെ അറിഞ്ഞ ഒരു വിശുദ്ധൻ അതെഴുതുമ്പോൾ എത്രമാത്രം ജീവിതസ്പർശിയാകുന്നു ഇന്ന് സുവിശേഷം മത്തായി പതിനൊന്ന് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നാഥൻ യോഹന്നാനെ എടുത്തുയർത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ നാം കാണുകയായിരുന്നു കൃപ നമ്മളോട് എന്താണ് ചെയ്യുന്നതെന്ന് ഗ്രേസ് ആൻഡ് ഗ്രാവിറ്റി അത് ഭൂഗുരുത്വത്തെ ഭേദിച്ച് നമുക്ക് ലഘുത്വം നൽകുന്നു സ്വർഗീയമായ ലഘുത്വം സ്വർഗത്തിലേക്ക് പറന്നുയരാൻ തക്കവണ്ണമുള്ള ദൈവ ചെറക് ധരിപ്പിക്കുന്ന ആ ലഘുത്വം കാരണമുണ്ട് സ്നാപകൻ സ്വയം താഴ്ത്തിക്കൊണ്ട് നാഥനെ ഉയർത്തിയവനാണ് യോഹനൻ മൂന്ന് മുപ്പത് ഞാൻ തളരണം അവൻ വളരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിതാ നാഥൻ അവനെ എടുത്തുയർത്തി പ്രതിഷ്ഠിക്കുകയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും അഗ്രഹണ്യനീവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ കൃപയാൽ സമ്പന്നരാക്കപ്പെട്ട ഏറ്റവും ചെറിയവൻ പോലും സ്നാപകനേക്കാൾ വലുതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും മനുഷ്യമഹത്വത്തിന്റെ എല്ലാ അളവുകോലുകളും ദൈവം അങ്ങനെ നിസ്സാരമായി റദ്ദാക്കുകയാണ് ഇതുതന്നെ ക്രിസ്ത്യതയുടെ ഒരു വിരോധാഭാസം പാരഡോക്സിന്റെ സൂചകമാണല്ലോ ബലം പ്രയോഗിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുമെന്ന് നാഥൻ പറയുന്നു സ്വന്തം കാപട്യങ്ങളുടെ നേരെയും അവിശ്വസ്തകളുടെ നേരെയും അവിടെയാണ് നമ്മൾ സ്വയം ബലം പ്രയോഗിക്കേണ്ടത് കാമോഫ്ലാജസ് ഓഫ് ഇൻഫെഡലിറ്റി ഇന്ന് ഏഷ്യ നാൽപ്പത്തൊന്ന് പതിമൂന്ന് മുതൽ ഇരുപത് വരെ ഇക്കാര്യം ഒന്നുകൂടെ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മുടെ മേന്മകളല്ല ദൈവകാരുണ്യമാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വലത് കൈകൊണ്ട് നമ്മെ പിടിച്ചുയർത്തി ദൈവം പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് കൃമിയായ ഇസ്രായേലിനെ മെതിയന്ത്രം പോലെ നാഥന് ശക്തിപ്പെടുത്തും തന്റെ തന്നെ ഉറപ്പാർന്ന അടയാളമായി ഈ ഭൂമിയിൽ ദൈവം തന്റെ ജനത്തെ ഉയർത്തുകയാണ് നാം ഈ ഭൂമിയിൽ അങ്ങനെ ദൈവത്തിന്റെ പങ്കാളികളും സ്ഥാനപതികളുമായി മാറുന്നു ക്രിമി തൊലാത് എന്ന വാക്കിന് രാജചമപ്പ് എന്ന് കൂടി അർത്ഥമുണ്ട് സ്കാർലറ്റ് ക്രിംസൺ രാജാക്കന്മാർ അണിയുന്ന വസ്ത്രങ്ങളുടെ ചുമപ്പാണത് നമ്മളുടെ നിസ്സാരതകൾ കൃമിഭാവങ്ങൾ അങ്ങനെ ദൈവത്തിന്റെ ശക്തിയാൽ രാജ ചമപ്പ് മഹത്വം അങ്ങനെ നമ്മളുടെ ഞെരുക്കങ്ങൾ ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി മാറുന്നു പുറപ്പാട് ഇരുപത്തിയഞ്ച് നാല് ഏഷ്യ നാൽപ്പത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് പറഞ്ഞതുപോലെ തൻ്റെ ജനത്തിൻ്റെ ഞെരുക്കങ്ങളെല്ലാം ദൈവം ഒരു ആത്മബലി പോലെയാണ് സ്വീകരിച്ചതെന്ന് ഇരട്ടി വീര്യമുള്ള ആത്മബലി ഇന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തഞ്ച് മനുഷ്യാവതാരത്തിൻ്റെ ജീവിതഗന്ധം പേറിക്കൊണ്ട് തന്നെ പറയുകയാണ് സകല മാംസത്തോടും ഓൾ ഫ്ലാഷ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് എൻ്റെ ദൈവമായ രാജാവെന്ന് വിളിച്ചുകൊണ്ട് അവൻ തുടക്കം മുതലേ ദൈവവുമായുള്ള തന്റെ ഇഴയടുപ്പം അടയാളപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ദൈവരാജ്യത്തെ അവൻ ഹൃദയപൂർവ്വം പുണരുകയും ചെയ്യുന്നു ദൈവരാജ്യം ദൈവരാജ്യമെന്നത് ദൈവമഹത്വം തന്നെയാണ് എന്ന് അവൻ ജീവിതത്തിൽ അമർത്തി കുറിക്കുകയും ചെയ്യുന്നു ഈ ധരയിൽ നമ്മൾ പാർക്കുന്നിടത്തോളം ദൈവരാജ്യം അവിടെയോ ഇവിടെയോ എന്ന് അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല അതൊരു ഇടമായി കാണേണ്ടതുല്ല പകരം നാം എവിടെയായാലും പാലിക്കേണ്ട ഒരു ജീവിത നിയമമായിട്ട് അതിനെ മനസ്സിലാക്കണം എ റൂൾ ഓഫ് ലൈഫ്